ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗിനേഴ്സ് ഗൈഡ്. മല്ലു ബിഗിനേഴ്സ് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് മുൻപ് രണ്ട് വീഡിയോയിൽ ഞാൻ രണ്ട് കോയിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്നും ഈ ഒരു വീഡിയോയിലൂടെ ഒരു പുതിയ കോയിൻ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. ഒരുപാട് കോയിൻ ചെയ്യുന്നത് അങ്ങനെ നല്ലതല്ല എന്നറിയാം, എന്നാലും അത് നിങ്ങൾ വാങ്ങിയിട്ട് എങ്ങനെയും നഷ്ടം വന്നാൽ അത് നമുക്ക് പ്രശ്നമാണ്, അങ്ങനെ ചെയ്യരുത്. എന്നാൽ കൂടി നല്ലൊരു പ്രൊജക്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ കോയിൻസ് നല്ലത് നോക്കി റെക്കമെൻഡ് ചെയ്യുന്നത്. റെക്കമെൻഡ് ചെയ്യാൻ അത്യാവശ്യം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഞാനൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവം നിങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ട് പഠനം നടത്തുക, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് ഏത് കോയിൻ ആണെങ്കിലും ഇതിന് മുൻപ് ഞാൻ ചെയ്ത രണ്ട് വീഡിയോസ് എന്ന് പറഞ്ഞത് 10 രൂപയുടെ താഴെ വരുന്ന ഒരു കോയിൻ ആയിരുന്നു. എന്നാൽ ഇന്ന് 10 രൂപയുടെ താഴെ ഉള്ളതല്ല, ഏകദേശം ഒരു $2, ഏകദേശം ഒരു 150 രൂപ റേഞ്ചിൽ കിടന്ന് വെറുതെ കറന്റ് ഒരു 120-180 റേഞ്ചിൽ കിടന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു കോയിൻ ആണ്. ബട്ട് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു കോയിൻ ആണ്. ഇതിപ്പം ലോഞ്ച് ആയിട്ട് ഏകദേശം ഒരു ഒരു വർഷം, ഈ വർഷം തന്നെയാണ് മാർച്ച് സമയത്തൊക്കെയാണ് ലോഞ്ച് ആയത്. അപ്പം അധികം കമ്മ്യൂണിറ്റി ഡ്രൈവൺ അല്ല, അത് മാർക്കറ്റിംഗിൽ അത്രയ്ക്ക് വീക്കാണ് തോന്നുന്നത്, അതുകൊണ്ട് മാർക്കറ്റിംഗ് നല്ല രീതിയിലൊന്നും ബൂമായിട്ടില്ല. പക്ഷെ ഇവരുടെ പ്രൊജക്ട് നോക്കുമ്പോൾ ഇപ്പോഴും പല ആൾക്കാരും അറിയാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉള്ളത് പല ആൾക്കാർക്ക് അറിയില്ല. നിങ്ങൾക്കറിയാം, ഇപ്പം പോൾക്കഡോട്ട് എന്ന് പറഞ്ഞ സാധനം എത്തീരിയം കില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. സോളാന എത്തീരിയം കില്ലർ ആണ്, അങ്ങനെ പല കോയിൻസും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാർഡാന എന്ന് പറഞ്ഞാൽ അടുത്ത ബിറ്റ് കോയിൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ലോഞ്ച് ആകുന്നത്. സോ ഈ ഒരു കോയിൻ, ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന കോയിൻ്റെ പേര് സെൽഫ് ഫ്രെയിം എന്നാണ്. ഈ ഒരു കോയിൻ അവർ എന്ത് പറഞ്ഞിട്ടാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കോൺസെപ്റ്റിൽ ഇത് ഒരു പോൾക്കഡോട്ടിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കണം എന്നുള്ള ലെവലാണ്. സ്ട്രക്ചർ എല്ലാം പോൾക്കഡോട്ട് പോലെയാണ് അവർ കൊണ്ടുവരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും അവരുടെ യൂസ് ചെയ്യുന്ന സംഭവം, അവരുടെ പ്രോമിസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതാണ് സംഭവം അവരുടെ ഒരു, നമ്മുടെ പോൾക്കഡോട്ടിൻ്റെ സ്ട്രക്ചർ കണ്ടവർക്കാണെങ്കിൽ അറിയാം എന്താണ് പോൾക്കഡോട്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. സോ പോൾക്കഡോട്ടിൽ ഇതുപോലെ ഓരോ പാരാ ചെയിൻസ് ഉണ്ടാവും. സോ ആ പാരാ ചെയിൻസിനകത്ത് ഇപ്പം കുസാമ പോലെ ഓരോ പാരാ ചെയിൻസ് ഉണ്ടാവും. ആ പാരാ ചെയിൻസിനകത്ത് നമുക്ക് പുതിയ ബ്ലോക്ക് ചെയിൻ പോലെ വന്ന് ക്രിയേറ്റ് ചെയ്ത് പ്രൊജക്ട്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ സെൽ ചെയിൻ എന്ന് പറഞ്ഞും അതേപോലെയാണ്, ഇവിടെ പാരാ ചെയിന് വരും സെൽ ചെയിൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. പക്ഷേ ഇവര് ഇവിടെ ഇവർക്ക് ഇൻട്രോപ്പറബിൾ ആണ്, തമ്മിൽ എല്ലാ ബ്ലോക്ക് ചെയിൻ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാം സംഭവം ശരിയാണ്. ഇതിനകത്ത് ഇവർ കണ്ടു പോൾക്കഡോട്ടിനൊക്കെയാണ് ഇവർ കൊടുന്ന് വെച്ചേക്കുന്നത്. കാരണം ഇവരുടെ ബ്ലോക്ക് ചെയിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റായി മാറും പോൾക്കഡോട്ട് എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ, നമുക്കിപ്പം ഇപ്പം പണ്ട് കാലത്ത് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഹ്യൂമൻസ് ചെയ്യുന്ന വർക്ക് കൂടുതൽ സ്പീഡിലും വേഗത്തിലും ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കിയും ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി ഡെവലപ്പ് ആയത്. ഇപ്പം ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഒരു 1000 കോടി കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ 100 കോടി കമ്പ്യൂട്ടേഴ്സ് ചെയ്യുന്ന വർക്ക്, ഒരു 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 മണി ഒരു ഒരുമിച്ച് ചെയ്യുന്ന വർക്ക് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ വെറും 100 സെക്കൻഡ്, 10 സെക്കൻഡ്, 20 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. അത്രയ്ക്കും സൂപ്പർ പവർ ആണ് കമ്പ്യൂട്ടേഴ്സ്, അത്രയ്ക്കും സൂപ്പർ പവർ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. കറന്റ്ലി അത് വേൾഡിൽ 3 സ്ഥലത്താണ് എൻ്റെ അറിവിലുള്ളത്. ഒന്ന് IBMൽ ഉണ്ട്, ഒന്ന് മൈക്രോസോഫ്റ്റ്, ഒന്ന് ഗൂഗിൾ. ഇവർ 3 പേരാണ് ഇതിപ്പം കറന്റ്ലി റൺ ചെയ്യുന്നത്. ഇന്ത്യയിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത് തോന്നുന്നു. സോ ഫ്യൂച്ചറിലേക്ക് ടെക്നോളജി സ്കെയിലബിലിറ്റി, ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ട്രാൻസാക്ഷൻ സ്പീഡ് സ്കെയിലബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെയാണ് വരുന്നത്. സോ ഇവിടെ ഈ ഒരു ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു സംഭവം ഇവിടെ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലൊരു ഫ്യൂച്ചറിലേക്ക് ഒരു പൊട്ടൻഷ്യൽ തരുന്ന ഒരു കോയിൻ തന്നെയാണ്. പ്ലസ് ഇങ്ങനെ വേറൊരു കാര്യം ഇതിന് പറയുന്നത്, ഇവരുടെ സെക്യൂരിറ്റി എന്നുള്ളത് ഭയങ്കര കൺസേൺ ആയിട്ട് ഇവർ പറയുന്നുണ്ട്. ബിക്കോസ് ഇപ്പം നമുക്കറിയാം ഒരു ബ്ലോക്ക് ചെയിനകത്ത് ട്രാൻസാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നല്ല. അറിയാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഓരോ ബ്ലോക്കിനകത്ത് പോയി സ്റ്റോർ ചെയ്യും. സോ അതിനകത്ത് ഒരു സെക്യൂരിറ്റിക്ക് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഹാക്ക് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ മുമ്പത്തെ കിട്ടിയ ട്രാൻസാക്ഷൻസ് എല്ലാം ഹാക്ക് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. ഇതിപ്പം എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും പോകുന്നുണ്ട്. ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞ സംഭവം അറിയാമല്ലോ, എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം പോകും. ഞാൻ നിങ്ങൾക്ക് ഒരു കോയിൻ അയച്ചു തരണമെങ്കിൽ അതിൻ്റെ കീ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആ ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പം എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, തട്ടത്തിമറയത്തിൽ മറ്റേ നിവിൻ പോളി ലെറ്റർ എഴുതി കൊടുക്കുന്ന സ്റ്റെൻസിൽ വെച്ചിട്ടാണ്. സ്റ്റെൻസിൽ ഉണ്ടെങ്കിലേ നമുക്ക് ആ ലെറ്റേഴ്സ് വായിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ആ കീ ഉണ്ടെങ്കിലേ നമുക്ക് ട്രാൻസാക്ഷൻസ് റീഡ് ചെയ്യാൻ പറ്റും. സോ ഹാക്കേഴ്സ് എന്തെന്ന് വെച്ചാൽ, ഈ കമ്പ്യൂട്ടേഴ്സ് വെച്ച് കമ്പ്യൂട്ടിംഗ് പവേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഇത് ഹാക്ക് ചെയ്തെടുക്കും. എന്നിട്ട് അവർ അവരുടെ പ്രോബിലിറ്റി എല്ലാം നോക്കി ഏതാണ് കറക്റ്റ് സ്റ്റെൻസിലിന് പകരം ഏതൊക്കെ സാധനം വെച്ചിട്ടാണ് നോക്കുക എന്നുള്ളത് അവർ ടെസ്റ്റ് ചെയ്യും. സ്റ്റെൻസിൽ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കുക. ആ സാധനം നിങ്ങളിവിടെ കമ്പ്യൂട്ടേഴ്സ് അവരുടെ പവേഴ്സ് വെച്ചിട്ട് ഏതൊക്കെ പ്രോബിലിറ്റിയിൽ വായിച്ച് നോക്കിയാലാണ് ഇത് കറക്റ്റായിട്ട് റീഡ് ചെയ്യാമെന്ന് മനസ്സിലാവും. സോ ഏതെങ്കിലും ഒരു പ്രോബിലിറ്റിയിൽ അത് റീഡാവും, അത് ഹാക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് സമയം എടുക്കും, കുറേ സമയം എടുത്തിട്ടാണ് അവർ ഇങ്ങനെ ഹാക്ക് ചെയ്തെടുക്കുക, കാരണം ഇത്രയും ട്രാൻസാക്ഷൻസ് നടന്നതുകൊണ്ട്. ബട്ട് ഇങ്ങനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്നൊരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം 1000 കോടി കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ 100 കോടി കമ്പ്യൂട്ടേഴ്സ് ചെയ്യുന്ന വർക്ക് സൂപ്പർ കമ്പ്യൂട്ടർ വെറും 10 സെക്കൻഡ് 100 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാക്കേഴ്സിന് വളരെ എളുപ്പമായില്ല. ഈ ഒരു ട്രാൻസാക്ഷൻ ഹാക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും, പ്രോബിലിറ്റീസ് കണ്ടുപിടിച്ച് കീ ബ്ലോക്ക് ചെയ്യാൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ അവിടെ ഒരു സേഫ്റ്റി കൺസേൺസ് പറയുന്നുണ്ട്. സോ ഇവർ ഈ പ്രൊജക്റ്റിലൂടെ ആ ഒരു കൺസേൺ ഇല്ലാതാക്കാൻ വേണ്ടി, കാരണം ആ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നാൽ കൂടി അതിനൊരു പ്രൊട്ടക്ഷൻ ഉള്ള ലെവലിലാണ് ലെയർ 2 ലെയർ കൊണ്ടിരുന്നത്. സോ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നാൽ പോലും
ഈ ഒരു സംഭവം ഹാക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും സെക്യൂർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവർ പ്രൊജക്ടിലൂടെ കൊണ്ടുവരുന്നത്. പ്ലസ് ഈ പോൾക്കഡോട്ട് പോലെ സെൽ ചെയിൻസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ട് പല പ്രൊഡക്ഷൻ പല ബ്ലോക്ക് ചെയിൻസും ഇതിനകത്ത് വന്ന് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഇത്രയുള്ളത് കൊണ്ട് ഒന്നാമത്തെ ഹൈലൈറ്റ്, രണ്ടാമത്തെ ഹൈലൈറ്റ് പോൾക്കഡോട്ട് എന്ന് പറയുന്നു, ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നു. ഇതിന്റെ ഇപ്പൊ റാങ്ക് 597 ആണ്, അറൗണ്ട് 12,773 പേര് വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. കറന്റ് ഇപ്പം $2.76 ആ ഡോളറിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം വേറെ കാര്യം എന്താ വെച്ചാൽ, ഇത് ഒരു എക്സ്ചേഞ്ചിലും ഇന്നേ വരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ERC20 BEP20 അവൈലബിൾ ആണ്. ട്രസ്റ്റ് വാലറ്റ് വഴി, പാൻകേക്ക് സ്വാപ്പ് വഴി നിങ്ങൾക്ക് വാങ്ങാം, അതുപോലെ യൂണിസ്വാപ്പ് വഴി വാങ്ങാം. നമ്മൾ പ്രിഫറബിളി പാൻകേക്കാണ് ബിക്കോസ് ട്രാൻസാക്ഷൻ ഫീസ് കുറവായതുകൊണ്ട് അതന്നെ എല്ലാവരും നോക്കുള്ളൂ. പിന്നെ ഒരു എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ആയിട്ടില്ല എന്നുള്ളൊരു കേസാണ്. ഈ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇതിന്റെ ലിക്വിഡിറ്റി കൂടും. ലിക്വിഡിറ്റി കൂടുമ്പോൾ അറിയാലോ നിങ്ങൾക്ക്, ഇപ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുന്നതിന് ഇവിടെ ഡബിൾ ബെനിഫിറ്റ് ആണ്. കാരണം ഇതിന്റെ ടോട്ടൽ മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത്, അതായത് മൊത്തത്തിലുള്ള സപ്ലൈ 3 കോടിയേ ഉള്ളൂ. 30 മില്യൺ ആണ്, അത് 30 മില്യൺ, അത് 3 കോടി 3 ലക്ഷം അത്രയേ ഉള്ളൂ ഈ കോയിൻ ആകെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതിന്റെ മാക്സിമം സപ്ലൈ ലിമിറ്റഡ് ആണ്. ഇതുവരെ എക്സ്ചേഞ്ച് ലിസ്റ്റ് ആയിട്ടില്ല. ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്രൊജക്ട് ആണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കോയിൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നു. ഇപ്പം $2 അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് കയറും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉള്ള ഏതെങ്കിലും കോയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. സോ ആ പൈസ വിറ്റിട്ട് ഇവിടെ വന്ന് നിങ്ങൾ വാങ്ങാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഒരു $20 നിങ്ങൾ $20 നിങ്ങൾക്ക് ഒരു 5-8 19 നിങ്ങൾക്ക് കിട്ടും. സോ ആ ഒരു വെച്ച് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മതി എന്ന് പറയാനേ ഞാൻ പറയുള്ളൂ. കാരണം പൈസ ഉള്ളവർ ഒബ്വിയസ്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ റിസ്ക് എടുത്ത് ചെയ്യാം പഠിച്ചതിന് ശേഷം. അതും ഞാൻ പറയുന്നു പഠിച്ചതിന് ശേഷം. ഇവരുടെ വൈറ്റ് പേപ്പേഴ്സൊക്കെ, ഇവരുടെ ബ്ലോക്ക് വെബ്സൈറ്റ് ഇങ്ങനെയാണ്. കാരണം ഇത് ഓരോ കാര്യങ്ങൾ, സ്കെയിലബിലിറ്റി, കസ്റ്റമൈസേഷൻ, അങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർ ഇതിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് BQL, അത് പാരലിംഗിലാണ്, സോറി കൺഫ്യൂസ്ഡായി. അപ്പം അങ്ങനെ കുറേ ലാംഗ്വേജസ് വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ സംഭവമാണ്. ക്വാണ്ടം തേർട്ട് ഈസ് റിയൽ ആണ്, അത് ബ്ലോക്ക് ചെയിനൊക്കെ ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ, സൂപ്പർ പവേഴ്സ് വന്നു കഴിഞ്ഞാൽ, ട്രാൻസാക്ഷൻസ് എല്ലാം ഹാക്ക് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. സോ അത് ഇല്ലാതാക്കാനുള്ള ഒരു ലെയർ എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഇവർ പ്രൊജക്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം തുടങ്ങിയിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ പറഞ്ഞു. ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇവർ ഏകദേശം നല്ല രീതിയിലൊരു പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു വർഷത്തിനുള്ളിൽ ഇവരുടെ പാർട്ട്നേഴ്സ് എന്ന് കാണിക്കുകയാണെങ്കിൽ താഴത്തേക്ക് പോയാൽ കാണാം നിങ്ങൾക്ക്. ഏളി പാർട്ട്നേഴ്സ് ഉണ്ട്, അത്യാവശ്യം പോപ്പുലർ അല്ല, മീൻസ് പോപ്പുലർ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കൂടുതലായിട്ടല്ല, മൊബിഫൈ ഞാൻ കേട്ടിട്ടുണ്ട്, അതുപോലെ റയസർ ഞാൻ കേട്ടിട്ടുണ്ട്, ബാക്കിയൊന്നും ഞാൻ അധികം കേട്ടിട്ടില്ല. ബട്ട് ഈവൺ ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും പാർട്ട്നേഴ്സ് ഇതിലേക്ക് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞത് മൊബിഫൈ പറഞ്ഞ അത്യാവശ്യം നല്ല സാധനമാണ്. നല്ലൊരു ടീം തന്നെയാണ് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. പിന്നെ ഇവരുടെ ടോക്കണോമിക്സ് നമ്പർ പോലെ 30 മില്യൺ ഉള്ളൂ. ടീം നല്ല ടെക്നോളജിക്കലി നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീമാണ്. ബട്ട് മാർക്കറ്റിംഗ് അത്ര ലെവലിലേക്ക് പോയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം, മറന്നിട്ട് ആൾക്കാർ വരും എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഡിസംബറിൽ ഇവർ മെയിൻ നെറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അവരുടെ ഓഡിറ്റ് ഫസ്റ്റ് ഓഡിറ്റ് കഴിഞ്ഞതാണ്. സോളിഡിറ്റി .finance എന്ന് പറഞ്ഞവരായിട്ടാണ് ഓഡിറ്റ് കഴിഞ്ഞത്. സോ ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, അതിന് ശേഷം പഠിക്കുക. ഇവർ ഇവരുടെ മീഡിയത്തിൽ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് കാണാം, സെവൻ മാർക്കറ്റ് ഫ്രണ്ട്. ഇവർ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട് ഷാർഡിങ്, മറ്റുള്ള കോയിൻസ് വെച്ചിട്ട്, സെൽഫ്രെയിം, സിലിക, കുസാമ, കോസ്മോസ്. ഈ കുസാമയും പോൾക്കഡോട്ടുമായിട്ടാണ് ഇവർ മെയിൻ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ബിക്കോസ് കുസാമയുടെ പ്രൈസ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് പോയ പോലെ തന്നെയാണ് കുസാമ. ഇപ്പോൾ ഏകദേശം 30,000 രൂപ റേഞ്ചിലാണ് കുസാമ ട്രേഡ് ചെയ്യുന്നത്. 30,000 കൂടുതലാണെങ്കിലേ ഉള്ളൂ. സോ അതും ഇതേപോലെ ഒന്നുമില്ലാത്ത ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സീറോയിൽ നിന്ന് പോയതാണ്. ഇതിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടു. ഇതിപ്പം സെല്ലിൻ്റെ ഒരു ചാർട്ടാണ്. കുസാമയുടെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതേപോലെ തന്നെയാണ്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ $7 കണ്ടു വന്നിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇവിടെ ഓൾ ടൈം ലോ 0.3 ആണ്, ഓൾ ടൈം ഹൈ 6.60 ആണ്. $6 വരെ വന്നിട്ടുണ്ട്. സോ ഈവൺ 6 അവലിക്ക് വന്നതന്നെ നമുക്കൊരു നല്ല രീതിയിൽ റിട്ടേൺ കിട്ടും. അപ്പം നിങ്ങൾ എത്രയൊക്കെ ഉള്ളൂ. കുസാമയുടെ ചാർട്ട് നിങ്ങളെടുത്ത് നോക്കിയാൽ ഇതേപോലെയാണ്, പെട്ടെന്നാണ് ഒരു വർഷം കൊണ്ട്, ഒന്നൊന്നര വർഷം കൊണ്ടാണ് ഇതുപോലെ ഒരു കയറ്റം ഉണ്ടായിരിക്കുന്നത്. സോ അടുത്തൊരു കുസാമ അല്ലെങ്കിൽ അടുത്തൊരു പോൾക്കഡോട്ട് എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു നല്ലൊരു യൂട്ടിലിറ്റിയുള്ള പ്രൊജക്ട് ആവട്ടെ, എല്ലാത്തിലും പ്രൊജക്ട് വേണ്ടേ. പോൾക്കഡോട്ട് ഞാൻ ബുള്ളിഷാണ്, അതുകൊണ്ട് അതിനെ കുറ്റം പറയാൻ ശരിയാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ 424 ഉണ്ടല്ലേ, $424 ആണ് ഇപ്പം കുസാമയുടെ പ്രൈസ്. ഇതിൻ്റെ 1 ഇയർ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എത്ര താഴെയായിരുന്നുണ്ട്. ഒരു കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഏകദേശം $35 ഉണ്ടായിരുന്ന സാധനമാണ്, ഇപ്പം 400. എത്ര പെർസെൻറ്റേജ് റിട്ടേൺ ആണ് തന്നെ കണ്ടില്ലേ. സോ ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് സപ്ലൈ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പ്രൊജക്റ്റ്, ഫ്യൂച്ചർ ടെക്നോളജി എല്ലാം വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇനി നിങ്ങൾ നിങ്ങളുടേതായ ഒരു പഠനം നടത്തുക, അതിന് ശേഷം മാത്രം ചെറിയ പൈസയ്ക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കുക. വേണമെങ്കിൽ ഒരു 5-10 വാങ്ങി വയ്ക്കുക. ഒരു $10-15 പോയാൽ പോട്ടെ എന്ന് വെച്ച് നിങ്ങൾക്ക് വാങ്ങി വയ്ക്കാം. റിഗ്രറ്റ് ആവില്ല എന്ന് തോന്നുന്നു, നമുക്ക് ചാൻസ് മിസ്സായി എന്നുള്ളൊരു സങ്കടം ഉണ്ടാവില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് കാണാനായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.